പാലക്കാട് ഇന്ത മാതിരി സ്ഥലമാന്ന് പറയണേ. അപ്പൊ തമിഴ്നാട് ബോർഡറൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്കും കൊഞ്ചം തമിഴൊക്കെ പേശണ്ടേ? അതിനായി അതാട്ടാ, ആരും കളിയൊക്കെ ഒന്നും ചെയ്യല്ലേ. നെല്ലിയാമ്പതി സീതാർകുണ്ടിലേക്ക് നമ്മളൊക്കെ നമ്മൾ കയറുന്നതിന് പകരം ഇപ്പുറത്തേക്ക് റൈറ്റ് കട്ട് ചെയ്തിട്ട് പോന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ഒരു സ്ഥലമാണ്. ഓ, മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളല്ലേ. നോക്കിയേക്കൂ, എത്രയേ നിൽക്കണ ഏക്കർ കണക്കിന് ഇങ്ങനെയാണ് നിൽക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, പാലക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പനി ഇതൊക്കെ അല്ലേ നമ്മൾ ആകെ എക്സ്പെക്ട് ചെയ്യണുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ചേട്ടാ, ഞങ്ങളൊരു യാത്ര പോവാണ്. എവിടേക്കാന്ന് പറഞ്ഞു കൊടുക്കുവേ? പൂത്തുണ്ടി ഡാം വഴി നെല്ലിയാമ്പതിയൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾക്ക് പാലക്കാടിൻ്റെ സ്വന്തം ഊട്ടിയാണ് നമ്മൾ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഒന്ന് വീടിയിരിക്കും. നമ്മൾ മുണ്ടൂർ എത്തി. അപ്പോൾ പാലക്കാട് എന്നുള്ള ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, ഗ്രാമങ്ങളിലൂടെയുള്ള ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, രണ്ട് പുറം ഇതേമാതിരി നെൽകൃഷിയും അല്ലെങ്കിൽ ഗ്രാമീണത, അത്രയും ഗ്രാമീണത തുടിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ. എത്ര കണ്ടാലും മതി വരാത്ത ഒരു യാത്രയായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര സമ്മാനിക്കുന്നത്. പുഴകളും തോടുകളും അതേമാതിരി തന്നെ ചെറിയൊരു കാടും എല്ലാം കടന്നാണ് നമ്മൾ നെന്മറ എത്തി. നെന്മറ ടൗണിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാം കൃഷിക്കുള്ള വെള്ളം ഇതൊക്കെ അവിടും ഈ ഡാമിനെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ അതേമാതിരി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അത് സ്പെൻഡ് ചെയ്തിട്ട് പോവാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു എന്തോ ആകാശ സൈക്കിളോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ. ഒന്നും എന്താ വെച്ചാൽ നമ്മൾക്ക് വേറൊരു ദിവസം വരാം, എല്ലാം കൂടി നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെക്ക് പോസ്റ്റ്. അവർ വണ്ടിയുടെ നമ്പറൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഒരു 3 മണിയുടെ മുമ്പ് പോയാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി കിട്ടുള്ളൂ. എന്താ വെച്ചാൽ പിന്നെയും നമുക്കൊരു 20-25 കിലോമീറ്ററോളം നമുക്ക് യാത്ര തിരിക്കാനുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് രാത്രിയാവണതിൻ്റെ മുന്നേ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോയാലേ പറ്റുള്ളൂ. അതൊരു പൂത്തൊക്കെ നിൽക്കണം. നോക്കിയേക്ക്, ഇവിടെ നിന്നൊക്കെ നമുക്ക് പല വ്യൂ പോയിൻറ്റ്സ്, ഇവിടുന്ന് അങ്ങോട്ട് കയറണ മുതൽക്ക് നമുക്ക് ഓരോ വ്യൂ പോയിൻറ്റ്സുകളും ഓരോ ഭാഗത്തു കൂടിയും വ്യൂ പോയിൻറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കണു. അതേമാതിരി തന്നെ ഭക്ഷണം, കുറച്ചപ്പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണം നമ്മൾ കയ്യിൽ പാലക്കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ വാങ്ങിച്ചിട്ട്, താഴെ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് പോവായിരിക്കും. കുറച്ചധികം പേരുണ്ടെങ്കിൽ സേഫ്. മുകളിലൊന്നും നമുക്ക് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ കുറച്ച് നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാം, 4-5-6 മണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 467 മുതൽ 1572 മീറ്റർ, അതാണ് പല തട്ടുകളിൽ ഉള്ള ഉയരത്തിലാണ് അത് കിടക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഓരോ ഭാഗത്തും ഓരോ സെക്ഷനിലും ഓരോ ക്ലൈമറ്റും കൂടിയും വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അതൊക്കെയാണ് പൊതുവേ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ് മഞ്ഞും കോടയൊക്കെ ഉണ്ടാവുക. പിന്നെ നെല്ലി ദേവതകളുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണത്ര ഈ നെല്ലിയാമ്പതി എന്നുള്ള ആ പേര് വന്നിട്ടുള്ളത്. ഈ ഒരു ശരിക്കും ഒരു സർക്കാരിൻ്റെ എന്നെ ഓറഞ്ച് തോട്ടങ്ങൾ, കേരളത്തിൽ ഓറഞ്ച് ഫാമിങ്ങുള്ള വളരെ ദുർലഭം സ്ഥലങ്ങളിലൊന്നാണ് ഇത്രേ ഈ നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങൾ. ഓറഞ്ച് സീസണൊക്കെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പം സീസൺ കഴിഞ്ഞിട്ടില്ലേ, അത് കാണണം എന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ ആ സമയങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ജനുവരി നല്ല സീസണാണ്, പക്ഷേ ഓറഞ്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രം. നല്ല തണുപ്പും വൈകുന്നേരം ഒരു 5 മണിക്കൊക്കെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടയൊക്കെ ഇറങ്ങണ സമയങ്ങളിലൊക്കെ നല്ല ഒരു അനുഭൂതി തന്നെയാണ്. പിന്നെ നമുക്ക് അവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റേ ചെയ്യുക, സ്റ്റേക്ക് വേറെ ഒരു അനുഭവം തന്നെയാണ്. ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കുറച്ച് താമസിച്ചിട്ട് അങ്ങനെ ഒരു ഇതാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഹാപ്പിനുകൾ നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നോക്കി നോക്കുക, അവിടുന്ന് അവിടെ താഴേക്ക് നോക്കുമ്പോൾ ഇതാ എന്താ അല്ലേ, പട്ടക്കം വ്യൂ അല്ലേ.
നമ്മളുടെ ആ ഡാമാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണോ. അതേമാതിരി തന്നെ അത് കുറേ ദൂരെ ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞാലും നമുക്കിതിങ്ങനെ കാണാട്ടോ. അവിടെ നിന്ന് രണ്ട് സൈഡിലേക്കൊരു സൈഡുകൾ നമുക്ക് മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്ക് ജീപ്പ് സർവീസസൊക്കെ അവിടെ അവൈലബിളാണ്. വീക്കെൻഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ തിരക്കില്ലാണ്ട് നമുക്ക് സേഫ് ആയിട്ട് ഇതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക് ഡേയ്സ് തിരഞ്ഞെടുക്കാവും നല്ലത്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ആളുകൾ ഒഴിഞ്ഞ ഒരു സ്ഥലം നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 സെൽഫിയൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ പൊതുഗതാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KSRTC ഉണ്ട് കേട്ടോ. നെന്മാറയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് KSRTC സർവീസൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങൾ കുഞ്ഞു പാദസരം മാതിരി ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ പാറയുടെ ഇടയിൽ കൂടെ. നല്ലൊരു കാഴ്ച ആണ് ശരിക്കും. നല്ല മഴക്കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇതുണ്ടായിരിക്കും അത്. എൻ്റെ അമ്മ നോക്കി നോക്കുക ആ പോത്തുണ്ടി ഡാമിൻ്റെ നല്ല കാഴ്ചകളല്ലേ. താഴെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് സെൽഫി ആയിട്ട് സേഫ് ആയിട്ട് കേട്ടോ സെൽഫികളൊക്കെ എടുക്കാം, സ്നാക്സ് ഒക്കെ കഴിക്കാം. അങ്ങനെ നമുക്കങ്ങനെ താഴേക്കൊക്കെ നോക്കിയിട്ട് നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാം പോകുന്ന വഴിക്ക്. നല്ല വ്യൂ അല്ലേ, അടിപൊളി വ്യൂ. ഫോട്ടോ സെഷനാണ്, ഫോട്ടോ എടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെയും കയറാം. ഇപ്പോൾ ആ ആകാശവും ആ ഒരു മരങ്ങളും നിൽക്കണ ആ ഒരു കാഴ്ച ഒന്ന് നോക്കി നോക്കും. അത്ര നല്ല കാഴ്ച പിന്നെ എവിടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് അവിടെ എത്തുന്നോളം ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ആ എന്താ അവിടെ കാണാനുള്ളത് എന്നൊക്കെ കുറേ പേരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ അവിടെ കാണാനുള്ളത് പറഞ്ഞാൽ നമുക്ക് ഈ പൂമ്പ കാണാൻ സംഭവം ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാലത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു കിലോ ഉപ്പൊക്കെ കൈ പിടിക്കേണ്ടി വരും കേട്ടോ. അട്ട ശല്യമൊക്കെ അത്യാവശ്യത്തിലധികമുള്ള ഒരു സ്ഥലമാണ്. എന്താ നല്ല നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കണതും റൂട്ടിൽ ഇറങ്ങിയിട്ട് ക്യാമറ തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് പിന്നെ അതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തിരിക്കലും മറക്കലും കടക്കലൊന്നും ഇല്ല. അപ്പോൾ നോക്കിയൊക്കെ ഇതേമാതിരി വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക, താഴേക്ക് നോക്കുമ്പോഴും എല്ലാം നല്ല ഒരു കാഴ്ചകൾ കാണാൻ ആളുകൾ ഇങ്ങനെ ഉണ്ട്. സീതാർകുണ്ട് വ്യൂ പോയിന്റ്, അവിടെ നിന്നുള്ള വെള്ളച്ചാട്ടം, അതേമാതിരി തന്നെ കാരപ്പാറ. അവിടെ നിന്ന് കുറച്ചൊരു വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് കാരപ്പാറ 7-8 കിലോമീറ്റർ. പിന്നെ അതേമാതിരി തന്നെ കൈകാട്ടി എന്നുള്ള സ്ഥലത്ത് നിന്നാണ് പിന്നെ ട്രക്കിങ്ങിന് അവർ കൊണ്ടുപോകുന്നത്. കാപ്പിത്തോട്ടമുണ്ട് ഇവിടെ, കാപ്പിത്തോട്ടം. സ്ട്രോബെറി
ഗവൺമെന്റിന്റെ ഓറഞ്ച് ഫാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് അന്ന് ഹോളിഡേ ആവുക കാരണം അതിലേക്ക് എൻട്രി കിട്ടിയിരുന്നു. വണ്ടി നമ്പർ ഒന്ന് അവിടെ ഇതിലൊന്ന് എഴുതി കൊടുത്താൽ മാത്രമാണ് ഉപയോഗിക്കുക. ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിറക്കുകയാണ്. നമ്മൾ പാർക്ക് ചെയ്ത് പാലക്കാട്ട് തന്നെ നമ്മൾ വരണ സമയത്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുക, അല്ലറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും വണ്ടികളിലൊക്കെ നമ്മൾ വരണ സമയത്ത് കണ്ടിട്ടില്ലേ, ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വരണ വഴിക്ക് പാലക്കാട്ടെന്നോ കൊല്ലങ്ങോട്ടെന്നോ ഒക്കെ വരുമ്പോൾ ഇതേമാതിരി ഇതാവാണ്. അപ്പം നമ്മൾ പിസ ഇപ്പോൾ പാലക്കാടനെ ഉണ്ട് പിസ ഹട്ട് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സൗകര്യമാണ്, നല്ല വിശപ്പുണ്ട്, നേരം കണ്ടു വേണം, നല്ല വിശപ്പുണ്ടാവാണ്ടിരിക്കും. ഉച്ചയായിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പം നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററും കൂടിയല്ലേ അന്ന് സീതാ കൊണ്ടുവരൊക്കെ നമുക്ക്. മോളെ കാണിക്കട്ടെ, ചുമ്മാ അങ്ങനെ കാണിക്കട്ടെ. പേരുവൊന്നുമില്ല, പേടിയ വണ്ടി റോട്ടിൽ കൂടെ വരില്ലടാ കുഞ്ഞ. ആൾക്ക് അപ്പുറത്തേക്ക് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാണ് കേട്ടോ ഞങ്ങള്. തനിയെ വരുമോ നീ? അപ്പിട്ടിയല്ലേ, എവിടക്കാ ചില പോണത്? ഇനി പോവാണ്ടേനെ നമുക്കിനി കുറെ ദൂരം പോവാണ്ടേ, നമുക്ക് തിരിച്ചു പോവല്ലേ? ആ തിരിച്ചു പോണ കണ്ണ, ഇതിങ്ങനെ ഓടി ഇങ്ങനെ നടക്കാനല്ലല്ലോ നമ്മള്. ആ നമുക്ക് തിരിച്ചു പോവാ, തിരിച്ചു പോണ. പല്ലി പോവല്ലേ, പോട്ടെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവാ. എവിടേക്കാ നീ ഓടുന്നത്? ഇങ്ങോട്ട് അങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി, നീ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ, അതാ അതാ ഇങ്ങോട്ട് വാ, പോവാ പോവാ പോവാ. വണ്ടി അവിടെയാണേത്, വണ്ടി അവിടെയാണ്. ഇതാ അങ്ങട് അടുക്ക, അങ്ങട് അങ്ങടക്ക്. നീ കുറുമ്പാച്ചി കുട്ടീന്റെ കുറുമ്പാച്ചി കുട്ടീന്റെ കുറുമ്പാച്ചി, അയ്യേ കുറുമ്പാച്ചി കുട്ടീനെ കുറുമ്പാച്ചി കുട്ടി, അയ്യോ ദാ സുന്ദര കുട്ടീനെ പറയണേന് കുറുമ്പാച്ചി കുട്ടി പറയും. ഏ അവിടേക്ക് പോണ്ട, അവിടേക്ക് പോണ്ട, അങ്ങടെ പോണേ. അപ്പൊ നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനി നമ്മള് 2 കിലോമീറ്റർ കൂടി അപ്പുറത്താണ്. എന്താ സീതാർ കുണ്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വ്യൂ പോയിന്റ്സ് അങ്ങനെ നല്ല തിരക്കുണ്ടാവുക കാരണം അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോരുക ചെയ്തത്. ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഇതിനൊന്നും നമുക്ക് അത്ര ഒരു സേഫായിട്ട് തോന്നിയില്ല, കാരണം കുട്ടിയൊക്കെ ഉള്ളതല്ലേ. അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് പോരുകയാണ് നമ്മൾ ചെയ്തത്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ നല്ല തിരക്കില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ താഴെ. പിന്നെ അതേമാതിരി വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇത്ര. അതാ കാരപ്പാറ പോണ വഴിക്ക് കുറച്ച് ദൂരം ഇങ്ങനെ ഇതൊക്കെ പൂത്തൊക്കെ നിക്കണോ, ഇതാ തീരെ കുളുന്ത്. ആഹാ ഓഹോ, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് തേയില കമ്പനികൾ അവിടെ ഉണ്ട്. അതിൻ്റെ സെയിൽസ് കൗണ്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീട്ടിയുടെ ഒക്കെ ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ചായപ്പൊടി ഒക്കെ വാങ്ങിച്ച് എടുത്ത് വന്നേക്കും. തേയില അറിയില്ല, പറഞ്ഞു കൊടുക്ക്. അപ്പം ഇന്നത്തെ സൺഡേ നമ്മൾക്ക് നല്ലൊരു ഡേ ആയിപ്പോയി അല്ലേ. ഇത്രയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു സംഭവമായിപ്പോയി. ഇതിൻ്റെ കൊളുന്ത് 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 കൊളുന്ത്, അതായത് ഈ തല തലനുള്ളല്ലേ ചെയ്യാം.
തല നുള്ളാരായിട്ടുള്ള ഇതൊന്നും അല്ല പതി. ആണേ ഇത് കണ്ടില്ലേ, ഇതാണ് കഴിഞ്ഞല്ലേ. എന്നാൽ നമുക്ക് തൽക്കാലം തിരിച്ചിറങ്ങാം, നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.